കോഴിക്കോട് മാവൂർ റോഡിൽ തീപിടുത്തം. ഒഫീസിൽ ബസ് സ്റ്റാൻഡിന് സമീപത്തെ കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലാണ് തീപിടുത്തമുണ്ടായത്. 5 ഫയർഫോഴ്സ് യൂണിറ്റുകൾ ചേർന്ന് തീ അണച്ചു. പി എൽ കിരൺ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഈ കാണുന്ന കെട്ടിടത്തിൻ്റെ താഴെ നിലയിലാണ് തീപിടുത്തമുണ്ടായത്. താഴെ രാവിലെ മുതൽ തന്നെ പുക ഉയരുന്നുണ്ടായിരുന്നു. മൊബൈൽ ഷോപ്പുകളാണ് ഈ അടിഭാഗത്ത് മുഴുവൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ വലിയ നാശനഷ്ടങ്ങൾ കടയിലേക്ക് വ്യാപിക്കുകയാണ്, തീ വ്യാപിക്കുകയാണെങ്കിൽ ഉണ്ടാകുമെന്നുള്ളൊരു കണക്കൂട്ടലായിരുന്നു. ഫയർഫോഴ്സും അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന മറ്റ് കടക്കാരും ചുമട്ടുതൊഴിലാളികളും ഒക്കെ ഇടപെട്ട് കാലത്തന്നെ രാവിലെ ഈ തീപിടുത്തം ഉണ്ടായപ്പോൾ തന്നെ സ്ഥലത്തെത്തി തീ അണയ്ക്കാനുള്ള ശ്രമം ആരംഭിച്ചു. വലിയ തോതിൽ പുക പുറത്തേക്ക് വന്നിരുന്നു, പക്ഷേ തീ പുറത്തേക്ക് വ്യാപിച്ചിരുന്നില്ല. ഒരു കട ഏതാണ്ട് പൂർണ്ണമായും ഇതിൻ്റെ ഉൾഭാഗത്ത് കത്തിയ നിലയിലാണ്. തുടർന്ന് ഫയർഫോഴ്സ് അത്യാധുനിക സൗകര്യങ്ങൾ ഉപയോഗിച്ച് അവർ അകത്തേക്ക് കടന്ന് പുകയുടെ ഉള്ളിൽ കടന്ന് ആ ഭാഗത്ത് തീ അണയ്ക്കുകയാണ് ഉണ്ടായത്. കൂടുതൽ കടകളിലേക്ക് ഒരു പക്ഷേ തീ വ്യാപിക്കുകയായിരുന്നെങ്കിൽ വലിയ നാശനഷ്ടങ്ങൾക്ക് ഈ ഭാഗം വിധേയമാകുമായിരുന്നാലും 5 യൂണിറ്റ് ഫയർഫോഴ്സുകളോളം സ്ഥലത്ത് എത്തിയിരുന്നു. അതെ, രാവിലെ ഉണ്ടായിരുന്നു. എന്താ സംഭവം? നിങ്ങൾ വരുമ്പോൾ അല്ല, ഞങ്ങൾ രാവിലെ ഒരു 8-8:30 ഇവിടെ എത്തുമ്പോൾ, അപ്പോൾ വന്ന സമയത്ത് ചെറുമാതിരി ഇങ്ങനെ പുക വരുന്ന കണ്ടത് കണ്ടാൽ തന്നെ ഞങ്ങളൊരു 10-15 ആൾക്കാരുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ഓടി വരുമ്പോൾ ഇതാണ് സംഭവം, ഒന്ന് കാണാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. ഒരുപാട് ഷോപ്പുകൾ ഇതിൻ്റെ അകത്തുണ്ട്, അതൊക്കെ ഒരു വസ്തുവിനും പറ്റാത്ത അവസ്ഥയിലാവായിരുന്നു. ഈ ഫയർഫോഴ്സിൻ്റെ ടീം വളരെ കഠിനമായ ഒരു പരിശ്രമത്തിലൂടെ തന്നെയാണ് ഫയർഫോഴ്സ് വന്നിട്ടാണ് ബാക്കിയെല്ലാം ചെയ്തത്. അവരെ തന്നെ സംഭവിക്കണം, അത്രയും ചെറുപ്പക്കാരെ അതിനുള്ളിൽ കയറിയിട്ട് അങ്ങനെ ചെയ്തില്ലേ. അതാണ് ഇവരൊക്കെ പറയുന്നത്. കാരണം ഇതിനകത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു. നമ്മളൊക്കെ എത്തുമ്പോൾ വലിയ തോതിൽ പുക പുറത്തേക്ക് കടക്കുന്നുണ്ടായിരുന്നു. പുക ശ്വസിക്കുന്നത് തന്നെ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കും എന്നതിനാൽ, ശ്വാസം മുട്ടുന്നൊരു അവസ്ഥ ഉണ്ടാകുമെന്നതിനാൽ ആളുകൾ ഇതിനകത്തേക്ക് ഇറങ്ങാൻ പോലും മടിച്ചിരുന്ന, അല്ലെങ്കിൽ ഇറങ്ങുന്ന പോലും അപകടകരമായിരുന്ന ഒരു സാഹചര്യമായിരുന്നു ഏതായാലും രാവിലെ ഉണ്ടായിരുന്നത്. എന്താ സംഭവിച്ചത്? ഇത് ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും സാധ്യത. അതായത് മൊബൈൽ ഷോപ്പല്ലേ, മൊബൈൽ ഷോപ്പാകുമ്പോൾ അവരെ ഈ ഗ്ലാസും ഡിസ്പ്ലേ ഒക്കെ വേർപ്പെടുത്തുന്ന ഒരു കംപ്രസർ ഉണ്ട്. അതിന് ഏത് ഇലക്ട്രിക് ഷോർട്ട് വയർ പണ്ട് കംപ്ലീറ്റ് കത്തിപ്പോയിട്ടുണ്ട്. അടക്കം ആ വയർ ഫുള്ള് കത്തിപ്പോയതാണ്. വലിയൊരു അപകടം രാത്രി സമയത്താണെങ്കിൽ ഉണ്ടാകുമായിരുന്നു, പക്ഷേ ഇത് പകൽ സമയത്ത് രാവിലെ ആയതുകൊണ്ട് കൂടുതൽ ആളുകൾ ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ചെറിയ അപകടത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ ഈ പാർക്കിംഗ് ആണോ, ഈ സാധാരണഗതിയിൽ കെട്ടിടത്തിൻ്റെ അടിഭാഗത്ത് പാർക്കിംഗ് ആണോ ഉണ്ടാകുക, അത് പ്ലാൻ പരിശോധിച്ചാൽ മാത്രമേ അക്കാര്യത്തിൽ ഒരു വ്യക്തത വരൂ എന്നുള്ള കാര്യമാണ് ഫയർഫോഴ്സും ഇപ്പോൾ അറിയിക്കുന്നത്. ഏതായാലും വലിയൊരു അപകടം ആണ് ഇപ്പോൾ ഇവിടെ ഒഴിവാക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യം നിസ്സംശയം പറയാം.